ഹായ് ഓൾ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ലൈഡ് ഷോ എങ്ങനെയാണ് പവർ പോയിന്റിൽ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ സ്ലൈഡുകളൊക്കെ ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ അവസാനം നമ്മൾ ചെയ്യുക ഇത് ഓഡിയൻസിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ പവർ പോയിന്റ് ഓഫ് എ സെവറൽ ടൂൾസ് ആൻഡ് ഫീച്ചർ ദാറ്റ് വിൽ ബി യൂസ്ഫുൾ ടു മേക്ക് ദ പ്രസൻറ്റേഷൻ സ്മൂത്ത് എൻഗേജിങ് ആൻഡ് പ്രൊഫഷണൽ Okay, the PowerPoints to start our slideshow from the first slide or from any slide within the slideshow. Once the slideshow has started, we must know how to advance through the slides. ഇപ്പോൾ നമുക്ക് ഈ സ്ലൈഡ്സ് നമുക്കൊരു ഫസ്റ്റ് മുതലോ അല്ലെങ്കിൽ ഒരു സ്ലൈഡിൻ്റെ വിത്തിൻ ദി സ്ലൈഡിൽ നിന്നോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഫസ്റ്റ് സെലക്ട് ദ സ്ലൈഡ് ഷോ ടാബ് നമ്മൾ ടാബ് മെനുവിൽ നിന്നും ടാബിൽ നിന്നും റിബണിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം സ്ലൈഡ് ഷോ ടാബ് സെലക്ട് ചെയ്യണം ദെൻ ചൂസ് വൺ ഓഫ് ദി ഫോളോയിങ് ഓപ്ഷൻസ് ഇപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്ലൈഡ് ചൂസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ സ്ലൈഡ് ഷോ കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ടു സ്റ്റാർട്ട് ദി സ്ലൈഡ് ഷോ ഫ്രം ദ ഫസ്റ്റ് സ്ലൈഡ് ഓർ ദ പ്രസൻറ്റേഷൻ യു ക്യാൻ ഓൾസോ യൂസ് ദ F5 ഷോർട്ട് കട്ട് കീ ഇത് ഫ്രം ബിഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കണും ഉണ്ടാവും അതേപോലെ ഫ്രം കറണ്ട് സ്ലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളതും ഉണ്ടാവും അപ്പോൾ ഫ്രം ബിഗിൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ സ്ലൈഡിൻ്റെ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് സ്ലൈഡ് മുതലാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഫ്രം ബിഗിൻ എന്ന് പറഞ്ഞ സ്ലൈഡ് ഷോ ആണ് സെലക്ട് ചെയ്യേണ്ടത് ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഷോർട്ട് കട്ട് മെനു ആണ് F5 എന്ന് പറഞ്ഞിട്ടുള്ള ഷോർട്ട് കട്ട് കീ നമുക്ക് കീബോർഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഫ്രം ബിഗിൻ മുതൽ സ്ലൈഡ് ചെയ്യും ദെൻ ഫ്രം കറണ്ട് സ്ലൈഡ് ഉണ്ട് അത് ടു സ്റ്റാർട്ട് ദ സ്ലൈഡ് ഷോ ഫ്രം ദ ആക്റ്റീവ് സ്ലൈഡ് അതായത് നമ്മൾ ഇപ്പോഴേതാണോ കറണ്ട് സ്ലൈഡ് ആക്റ്റീവ് ആക്കി വെച്ചിരിക്കുന്നത് ആ സ്ലൈഡിനെ പ്രസൻറ്റ് ചെയ്യാനാണ് നമ്മൾ ഫ്രം കറണ്ട് സ്ലൈഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ അത് നമുക്ക് ഷിഫ്റ്റ് പ്ലസ് F5 ഷോർട്ട് കട്ട് കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് അഡ്വാൻസ് ആൻഡ് റിവൈസ് സ്ലൈഡ് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് നോക്കാം ഹൗ എവർ യുവർ മൗസ് ഓവർ ദി ബട്ടൺ ലെഫ്റ്റ് ഓൺ ദ സ്ക്രീൻ നമ്മുടെ മൗസിൽ സ്ക്രീൻ മൗസ് ബട്ടൻ്റെ ലെഫ്റ്റ് കീ എന്ത് ചെയ്യുക സ്ക്രീനിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക എ മെനു വിൽ അപ്പിയർ ക്ലിക്ക് ദ റൈറ്റ് ആരോ ടു അഡ്വാൻസ് സ്ലൈഡ് ആൻഡ് ദ ലെഫ്റ്റ് ആരോ ടു റിവൈസ് സ്ലൈഡ് അപ്പോൾ അവിടെ അഡ്വാൻസ് റൈറ്റ് ആരോ ആണ് വരുന്നതെങ്കിൽ അത് അഡ്വാൻസ് സ്ലൈഡും രണ്ടാമത്തത് ലെഫ്റ്റ് ആരോ വരുമ്പം നമുക്കത് റിവൈസ് സ്ലൈഡ് അതായത് സ്ലൈഡിനെ നമുക്ക് അഡ്വാൻസ് പുതിയ പുതിയ സ്ലൈഡിലേക്ക് പോകാനും പിന്നെ പഴയ സ്ലൈഡിലേക്ക് റിവൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ സ്ലൈഡ് ഷോ സ്റ്റോപ്പ് ചെയ്യുന്നതെന്നാണ് ദ എൻഡ് ടു എൻഡ് എ സ്ലൈഡ് ഷോ ഹൗ എവർ സെലക്ട് ദ മെനു ബോക്സ് ഓപ്ഷൻ കമാൻഡ് ആൻഡ് ക്ലിക്ക് എൻഡ് ഷോ ഇത് നമ്മൾ എന്ത് ചെയ്താൽ മതി മെനു ബോക്സിൽ നിന്നിട്ട് എൻഡ് ഷോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ ഷോ എൻഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്ത് ചെയ്യുക എക്സ്കേപ്പ് കീ എന്ത് ചെയ്യുക നമ്മുടെ കീബോർഡിൽ പ്രസ് ചെയ്താലും മതി ഇനി എങ്ങനെയാണ് ടു ആക്സസ് ദി സ്ലൈഡ് ഷോ സെറ്റപ്പ് ഓപ്ഷൻ സ്ലൈഡ് ഷോ സെറ്റപ്പ് ഓപ്ഷൻസ് എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നതെന്ന് ഫസ്റ്റ് സെലക്ട് ദ സ്ലൈഡ് ഷോ ടാബ് ക്ലിക്ക് ചെയ്യുക ദെൻ ക്ലിക്ക് ദ സെറ്റപ്പ് ഷോ കമാൻഡ് ക്ലിക്ക് ചെയ്യുക ദെൻ ദ സെറ്റപ്പ് ഷോ ഡയലോഗ് ബോക്സ് വിൽ അപ്പിയർ ക്ലിക്ക് ദി ബട്ടൺ ഇൻ ദ ഇൻട്രാക്റ്റീവ് ബിലോ ടു ലേൺ അബൌട്ട് ദ വാരിയസ് ഓപ്ഷൻസ് അവൈലബിൾ ഫോർ സെറ്റിംഗ് അപ്പ് ആൻഡ് പ്ലേയിങ് എ സ്ലൈഡ് ഷോ അതായത് ഈ ഒരു കമാൻഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഡയലോഗ് ബോക്സ് വരും ഡയലോഗ് ബോക്സ് ആണ് ഈ കാണുന്നത് ഇതിൽ നമ്മൾ ആ സ്ലൈഡുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക ചെയ്തു വയ്ക്കുക എന്നിട്ടാണ് നമ്മൾ സെറ്റപ്പ് കമാൻഡ് ചെയ്യുന്നത് എന്നിട്ട് അവസാനം എന്ത് ചെയ്യുക ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് ഷോ ചെയ്യാൻ പറ്റും സ്ലൈഡിൻ്റെ സെറ്റപ്പ് ഷോ ആണ് ചെയ്യുക ഓക്കെ ഇത്രയാണ് നമ്മൾ സ്ലൈഡ് ഷോ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് എല്ലാവരും വീഡിയോ കാണാം ഓക്കെ താങ്ക് യു